നന്ദി ആരോടൊക്കെ ഞാൻ ഇനി ചൊല്ലണം എന്ന് പറയുന്ന സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിന് വന്നിട്ട് ഗുരുനാഥൻ പ്രതിപാദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെനിക്ക് തോന്നുന്നു സഹായിയുടെ പേര് രാമേന്ദ്രൻ എന്നല്ല. രാമേന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് അത് വല്ലാണ്ട് തനിച്ചാവില്ല എന്ന് തോന്നിയപ്പോൾ കൂടെ കൊണ്ട് നടക്കാൻ തോന്നിയെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രാമചന്ദ്രൻ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായ എന്തെങ്കിലും ഓർമ്മ പെശകുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പിടി പിടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, അതങ്ങനെ കുതറി മാറി പോകാനൊന്നും പറ്റുന്ന അത്രയും ലോലമായ ഒരു പിടിയായിരുന്നില്ല. എന്തോ വൈരാഗ്യമോ അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ കരുത്തോ ഒക്കെ ആ പിടിയിലുണ്ടായിരുന്നു. അന്ന് പിടിച്ച് നിർത്തിയെടുത്തെന്ന് ഞാൻ ഉറക്കച്ചടവിലായിരുന്നു, കാരണം ഉറങ്ങിപ്പോയി. ഒരു പരിപാടിക്കും വന്നതല്ല. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കമ്മീഷണർ എന്ന് പറയുന്ന സിനിമയിൽ ഭരത്ചന്ദ്രനായിട്ട് അഭിനയിക്കാൻ കോഴിക്കോട് ഷൂട്ട് ചെയ്യേണ്ട പോർഷൻ അഭിനയിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തീർത്ത് രാത്രി നേരെ വീട്ടിൽ പോലും പോകാതെ ട്രെയിനിൽ കയറി വന്നിറങ്ങുമ്പോൾ ഉറങ്ങിപ്പോയി. അവസാന നിമിഷമാണ് എ സി കൂപ്പയിൽ വന്ന് ബാക്കി ആൾക്കാരെല്ലാം കൂടെ വന്ന് തട്ടി വിളിച്ചുണർത്തി പിടിച്ചാണ് കൊണ്ടുപോകുന്നത്, ഉറക്കച്ചടവില്ല. അപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കി മനസ്സിലായില്ല, സത്യമാണ്. പക്ഷെ ആ പിടിയൊന്നും കുതിറി പോകാൻ പറ്റിയില്ല. അപ്പോഴേക്കും കൂടെ നിന്നവർ പറഞ്ഞു അത് പപ്പേട്ടനാണ്, എഴുത്തുകാരൻ. അപ്പം തന്നെ എൻ്റെ ഓർമ്മയല്ല, എൻ്റെ നിശ്ചയം പറയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്നിച്ച് മാപ്പും പറഞ്ഞ് കണ്ണൂര് വരുമ്പോൾ കണ്ടോളാമെന്നും പറഞ്ഞാണ് പോയത്. രാമചന്ദ്രൻ കൂടെ ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തെ. അതൊന്ന്, ഭാഷ പ്രചരണവുമായി ബന്ധപ്പെട്ട് അന്ന് സത്യത്തിൽ ശ്രീ പ്രണബ് കുമാർ മുഖർജി അദ്ദേഹമാണ് മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന പദവിക്ക് വേണ്ടിയുള്ള വലിയൊരു നീക്കം വർഷങ്ങളായി നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ലഭിക്കും എന്നുള്ള ഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ പരിപാടി തിരുവനന്തപുരത്ത് 2013 ഡിസംബർ മാസത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മൂന്നാം ദിവസം സമാപന സമ്മേളനത്തിൽ ഈ പറഞ്ഞ 7-8 ആണ് കേട്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം 3 ആയിരിക്കും. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ആ ചടങ്ങിന് എന്നെ വിളിച്ചതാണ്. ഞാൻ ദൂരെ ഷൂട്ടിങ്ങിലൊന്നുമല്ലായിരുന്നു, ഞാൻ വീട്ടിലിരുന്ന് ഈ ചടങ്ങ് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവിടെ നിൽക്കുന്നത് പോലെ ഒരയോഗ്യത ഞാൻ അന്ന് എനിക്ക് കൽപ്പിച്ചിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഞാനല്ല, അത് സർവാത്മന ഏകയോഗ്യൻ എൻ്റെ വീട്ടിൽ അന്ന് എൻ്റെ മൂത്ത മകൻ ഗോകുലാണെന്നുള്ളത് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. കാരണം ഞാൻ മലയാള അക്ഷരമാല ഇന്ന് വരെ കണ്ടിട്ടില്ല. ആകെ വായിച്ചു പഠിച്ചത് തന്നെ തയ്യൽക്കാരനും ആനയും. നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്, എൻ്റെ പ്രായത്തിലുള്ളവർക്കറിയാം, എനിക്ക് എന്നേക്കാൾ പ്രായമുള്ളവർക്കും അറിയാം. ഇതാണ്, ഈ അക്ഷരങ്ങൾ മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ പ്രേംനസീറെന്നും മധുവെന്നും സത്യനെന്നും ഒക്കെ എഴുതി കണ്ടത്, അവിടെയും സിനിമയാണ് സഹായിച്ചത് ഭാഷ പഠിക്കാൻ. ഇപ്പോഴും സ്ക്രിപ്റ്റ് എടുത്ത് വെച്ച് പൂർണ്ണമായിട്ട് വായിക്കാൻ എനിക്ക് സാധിക്കില്ല. നല്ല ഒഴുക്കിൽ വായിക്കുന്ന ആരെങ്കിലും വായിച്ച് തന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നാണ് എൻ്റെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. ആ വായനക്കാരൻ്റെ മിടുക്കനുസരിച്ച് കൂടിയിരിക്കും എൻ്റെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം. അപ്പോൾ എൻ്റെ മകൻ പള്ളിക്കൂടം മിസ്സസ് റോയുടെ ദിവംഗതയായ ഈ അടുത്ത ദിവസങ്ങളിലാണ് ആയമ്മയുടെ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ മലയാളം പഠിച്ചിരിക്കണമെന്നുള്ളത് അവരൊരു ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൽ വന്ന വഴിയാണെങ്കിലും അവർ വേരുകൾ ഒരിക്കലും വളരെ എന്താണ്, നമ്മളിതിപ്പോൾ മരിച്ചു കഴിയുമ്പോൾ പറയേണ്ട കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അതിനു മുമ്പും ഇത് പറഞ്ഞിട്ടുണ്ട്, മിസ്സസ് റോയ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്ത്രീ പ്രതിഭാസമാണ്. ആയമ്മയുടെ നിശ്ചയത്തിൻ്റെ ഒരു ബലത്തിലാണ് ഒരുപക്ഷെ എൻ്റെ മകനും അവൻ്റെ കൂടെയുള്ള ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മലയാളം നിർബന്ധമായും പഠിക്കുന്നത്, കഥകളിയും അഭ്യസിച്ചിരുന്നു. ഇത് രണ്ടും എനിക്കില്ല. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറിയത് തന്നെയാണ്. എനിക്കറിയാം ആ ചടങ്ങ് കഴിഞ്ഞ്
അടുത്ത ദിവസങ്ങളിൽ ശ്രീ ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സുരേഷ് അങ്ങനെ ചെയ്തതാണെങ്കിൽ നല്ലൊരു സന്ദേശമാണ് നൽകിയത്. എങ്ങനെ ആവണം പുതിയ തലമുറ, എങ്ങനെ ആവണം യുവാക്കൾ എന്ന് പറയുന്നതിന് വലിയൊരു സന്ദേശമാണ് മകൻ നൽകിയത്. ഞാനൊക്കെ സാധാരണ ഒന്ന് നടുവ് വളച്ച്, അത് ഇപ്പം നടുവ് വളയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് വളച്ചു എന്ന് വരുത്തി പാദത്തിൽ എങ്ങനെയെങ്കിലും തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുക, ഒന്ന് കാല് തൊട്ട് വണങ്ങുക എന്നുള്ളതല്ല, അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നത്. പക്ഷേ ഗൂഗിളിനെ സംബന്ധിച്ച് ഞാൻ കണ്ടതല്ല, പക്ഷേ ശ്രീ ഒ എൻ വി പറഞ്ഞത് ആ കുട്ടി ഈ എട്ട് പേരുടെയും പാദങ്ങളിലേക്ക് ഓരോ തവണയും ചെന്ന് കമിഴ്ന്നു വീണ് ഈശ്വരനെ നമിക്കുന്നത് പോലെ നമിച്ച് അയാളുടെ ശിരസ് ഞങ്ങളുടെ പാദങ്ങളിൽ മുട്ടിച്ചു എന്നത് വലിയ സന്ദേശമാണ്. എങ്ങനെ ആവണം നമ്മുടെ നമ്മുടെ ഒരു ഒരു വഴങ്ങ്, നമ്മുടെ ഒരു ഈൽഡിങ് എങ്ങനെയായിരിക്കണം, അതിൽ മനുഷ്യത്വം, മാനവികത ഇതൊക്കെ വളർന്നു വരുമെന്ന് അദ്ദേഹം ദീർഘദൂരം ട്രെയിനിലോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് സംസാരിച്ചിരുന്നത്. അപ്പോൾ എനിക്കുള്ള ഓർമ്മ ഇതൊക്കെയാണ്. ഞാൻ അന്ന് വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ ദൂരം പ്രഖ്യാപിച്ച് മാറി നിന്നതാണ്, ഞാൻ യോഗ്യനേ അല്ല എന്നെനിക്ക് തോന്നി. അതേ അയോഗ്യത ഇവിടെയും തുടരുന്നു. പക്ഷെ ഇവിടെ ആ അയോഗ്യതയെ ചോദ്യം ചെയ്യുന്ന യോഗ്യതയുടെ വലിപ്പം വളരെ കൂടുതലാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒരു നാലഞ്ച് ദിവസം മുമ്പ് മാത്രം നിശ്ചയിച്ച ഈ പരിപാടിയിൽ വന്ന് പങ്കുചേരണമെന്ന്. കാരണം ഈ കോലം എവിടെ വരച്ച് കാണിച്ചാലും ഒരു വീഡിയോ സ്ക്രീനിൽ കാണിച്ചാലും ഫോണിൽ തെളിഞ്ഞു വന്നാലും എനിക്കിത് ഞാനൊരു കണ്ണൂർക്കാരനായി അപ്പം തന്നെ മാറിയിരിക്കും. ഒരു വലിയ അഭിമാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാനെന്ന് പറയുന്ന എൻ്റെ കുടുംബത്തിന് ഒരു വലിയ സമ്പന്നതയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമ്പന്നതയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കണിക എന്ന് പറയുന്നത് ഈ കോലമാണ്. ആ കോലം ഫലവത്തായി ലോകത്തിൻ്റെ മുന്നിൽ എത്തിച്ചത്, ഞാൻ ഓർക്കുന്നത് ടോംടൺ എഴുതിയ ഒരു പുസ്തകമാണ് ഒഥല്ലോ. ആ ഇംഗ്ലീഷ് പുസ്തകമാണ്, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ഒരു ഫിൻലൻഡുകാരി ഒരു വർഷം മുമ്പ് ഡൽഹിയിൽ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് എന്നെ കണ്ട് സംസാരിക്കുകയാണ്. പക്ഷെ എനിക്കിത് ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ ഈ പുസ്തകം കയ്യിൽ കിട്ടിയിരുന്നു. വലിയ അഭിമാനമാണ് തോന്നിയത്. ഇദ്ദേഹത്തിൻ്റെ കരവിരുത്, ഇദ്ദേഹം ചാലിച്ച് കൂട്ടി എഴുതിയ എൻ്റെ മുഖമാണ് ആ പുസ്തകത്തിൻ്റെ കവറിൽ അദ്ദേഹം അച്ചടിച്ചിരുന്നത്. ഇതൊരു ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് ഒരു ദേശീയ പുരസ്കാരം, സംസ്ഥാന പുരസ്കാരം, അതും ഞാൻ എക്കാലവും ഒരു വലിയച്ഛനെ പോലെ മുത്തശ്ശനെ പോലെ സ്നേഹിക്കുന്ന ശ്രീ സഖാവ് ഇ കെ നായനാരിൽ നിന്ന് ലഭിച്ച ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നതിന് മഹത്വം കുറച്ചുകൂടി കൂടും. ആ പദവി അലങ്കരിച്ചിരിക്കുന്ന എനിക്ക് ഇന്ന് യോഗ്യത ഉണ്ടെന്ന് വീണ്ടും വീണ്ടും എന്നോട് ആഞ്ഞടിച്ച് ഓതിക്കൊണ്ടേയിരിക്കുക ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ. സാഹിത്യത്തെ സംബന്ധിച്ച് നമുക്കെല്ലാ കാലത്തും അത് എല്ലാ ഭാഷയിലും ഉണ്ടാവാം. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പഠിച്ച കാലഘട്ടം, ചോസറിൻ്റെ കാലഘട്ടം, ഓൾഡ് ഇംഗ്ലീഷ് 12-13 സെഞ്ചുറി മുതലുള്ള 400 BC ലിപി ഇല്ലാത്ത ഒരു ഭാഷ, അത് ഇംഗ്ലീഷ് ആണോ എന്ന് തന്നെ നിശ്ചയമില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നില്ല. എനിക്കുള്ള ഉപദേശമാണോ അത്? ആണോ? അല്ല. ആ ഒരു ശ്രേണിയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന 20-ാം നൂറ്റാണ്ട് വരെയുള്ള ഗദയുടെ പുസ്തകം വരെയുള്ള ടി എസ് എലിയട്ടിൻ്റെ റെക്ക് ഓഫ് ഡഷ്ലൻഡ് അല്ലെ, ഡ്യൂഷ്ലൻഡ് എന്നും പറയും. അപ്പോൾ ആ വായന എന്ന് പറയുന്നത് ശക്തം തന്നെയാണ്. വേർഡ്സ്വർത്തും ഷെല്ലിയും കീറ്റ്സും ഒക്കെ ഹൃദയം മഥിച്ചവരാണ് വിവിധ ഭാവങ്ങളിലൂടെ. അത് പ്രണയമായാലും നിരാശയായാലും ജീവിതത്തിൻ്റെ ഒരു റാത്തായാലും എല്ലാം. അതുകൊണ്ടാണ് ആ പ്രണയം ഭാഷയോടും വന്നത്, ഭാഷയുടെ അക്ഷരങ്ങളോടും വന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കീറ്റ്സിൻ്റെ കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിലും ഇന്ത്യയിലെ മറ്റ്
ഭാഷകളിലെ എല്ലാം സാഹിത്യത്തിലും അതിനെ പാരലലിസം എല്ലാ കാലഘട്ടത്തിലും ഇന്നത്തെ സിനിമാ മേക്കേഴ്സിനെ പോലെ തന്നെയാണ്. സിനിമ ഉണ്ടാകുന്ന പ്രക്രിയയിൽ നമ്മൾ സിനിമയുടെ ഓരോ ചിത്രത്തിൻ്റെയും സ്വഭാവം എടുത്തു നോക്കിയാൽ ഇതുപോലൊരു ചിത്രം തെലുങ്കിൽ ഉണ്ടാവുന്നുണ്ടാവും. എന്നാ താൻ കേസ് കൂട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ തെലുങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും അതേ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് പോലെ എഴുത്തിന് അങ്ങനെ ഭാഷയുടെ അതിർവരമ്പ് എന്ന് ഒന്ന് കൽപ്പിച്ച് നൽകാൻ ഉറപ്പിച്ച് നൽകുവാൻ നമുക്ക് സാധിക്കില്ല എന്ന വിശ്വാസത്തിൽ അദ്ദേഹം ഞാനൊരു നല്ല ഒറേഷ്യസ് റീഡറാണെന്ന് പറയുന്ന ഒരു അലങ്കാരം എനിക്ക് പതിച്ചു നൽകിയത് ഞാൻ തലവണങ്ങി സ്വീകരിക്കുന്നു. ഒരുപാട് സന്തോഷം. നല്ല വായന ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വായനയ്ക്കുള്ള സമയം കിട്ടുന്നില്ല. ഈ പുസ്തകത്തെ സംബന്ധിച്ച് ആ പുസ്തകവുമായി എനിക്കൊരു പരിചയം ഉണ്ടാവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കമൻ്റ് എനിക്കതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇന്ത്യയിലെങ്കിലും ഇംഗ്ലീഷ് അടക്കമുള്ള മറ്റ് ഭാഷകളിൽ ഇതിൻ്റെ വിവർത്തനമുണ്ടാവേണ്ട ഒരു കാലമാണ്, അത് ഈ വിദൂരമല്ലാത്തത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ചേർത്തതായി ഞാൻ അറിയുന്നു. അതെത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. നമുക്ക് ശ്രീ ഒ വി വിജയൻ്റെയൊക്കെ പിൻഗാമിയായിട്ട് വരുന്ന ഒരു വലിയ ഒരു സാഹിത്യ സംഭാവനയായി മലയാള ഭാഷയ്ക്ക് ആഘോഷിക്കാൻ കഴിയുന്ന കരുത്ത് ഈ പുസ്തകം കതിവന്നൂർ വീര. ഇതിനകത്ത് ദൈവവും കനലാടിയും എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ആ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവും, മുത്തപ്പൻ്റെ അനുഗ്രഹമുണ്ടാവും. ശ്രീ മുരളീമോഹൻ എല്ലാവിധ സാഹിത്യ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹം, എല്ലാവർക്കും ഒരുപാട് സ്നേഹം. നന്ദി.